ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനല്ല കേട്ടോ, ഞങ്ങളാണ് അഷ്കർ മക്കള. ഇന്ന് ഞങ്ങളുടെ മെസ്സാട്ടാണ്. അപ്പോൾ നോമ്പായിട്ട് നമ്മുടെ മെസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇഫ്താറിനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ്. അഷ്കറിൻ്റെ ബീഫ് ബിരിയാണിയാണെന്ന്. അപ്പോൾ അഷ്കർ അതിനെക്കുറിച്ച് എന്താണ്, എങ്ങനെയാണ് ബീഫ് ബിരിയാണി വെക്കുക എന്നുള്ളതും ടേസ്റ്റോട് കൂടി വെക്കുക എന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അതിനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബീഫ് ബിരിയാണിയാണ് ചെയ്യുന്ന കൂട്ടത്തിൽ മറ്റേ ഇഫ്താറിനുള്ള പൊരിക്കടിയും വെള്ളം കലക്കലും എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതും ബീഫ് ബിരിയാണി മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ ഞാൻ ഒന്നുകൂടി പറയുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ അനിയന്മാരെ ചാനൽ ഒന്ന് EIMWorld അസ്നാൻ, മറ്റത് SSTech, രണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ടിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. ആദ്യം തന്നെ നമുക്ക് പച്ച മസാല അടിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി, ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ ക്രഷ് മതി, നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കേണ്ട. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. അപ്പോൾ നമ്മളിവിടെ ബീഫ് വേവിച്ചെടുക്കാനുള്ള ചെറിയ പച്ചമസാല തയ്യാറാക്കി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ വറ്റൽമുളകും ചേർത്തിട്ട് ഒന്ന് അടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടി അടിക്കുന്നുണ്ട്. ഈ ഒരു മസാലയും കൂടി അതിൽ ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മസാല ക്രഷ് ചെയ്തെടുത്തതാണ്, വറ്റൽമുളക്, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക്. ഈ മൂന്നും കൂടിയിട്ട് ഇതുപോലെ ക്രഷാക്കി എടുത്തതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ പച്ചമസാലകളൊക്കെ നമ്മൾ ബീഫ് കഴിക്കുന്നതിലേക്ക് ഇടാൻ മാത്രമാട്ടോ. അപ്പോൾ മസാല ഒക്കെ റെഡി ആയി, നമുക്ക് ആ ബീഫാണ് കഴിച്ചെടുക്കാം. അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ട് കുക്കറിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഇവിടെ 3 കിലോ ബീഫ് ആട്ടാ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമസാലയും കുറേശ്ശെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 3/4 സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഒരു 2 ടീസ്പൂണ് ഉള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ബീഫിൽ ഓൾറെഡി വെള്ളം കിട്ടും. ഞങ്ങളിപ്പോൾ കഴുകി വാരച്ചാണ്, പക്ഷേ അതിൻ്റെ വെള്ളം നമ്മൾ പോയിട്ടില്ല. അപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. ഇതിൽ നമ്മൾ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഏകദേശം ഒരു 6 മിനിറ്റോളം വേണ്ടി വരും വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ മിക്സിയിൽ യോജിപ്പിക്കാം. നല്ല അടിപൊളിയായിട്ട് എല്ലാ മസാലയും എല്ലാ പീസിലും എത്തക്ക രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അടുപ്പ് കത്തിച്ചിട്ട് നമ്മുടെ കുക്കർ അതിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഫസ്റ്റ് കത്തിച്ചൊരു വിസിൽ വരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണ്, ഫ്ലെയിമിൽ വെക്കുകയാണ്. അതിന് ശേഷം നമ്മൾ കുറഞ്ഞ തീയിൽ ഒരു 5 വിസിലും കൂടി ചേർത്തിട്ട് നമ്മൾ ഇറക്കി വെക്കും. ഓക്കെ, അതവിടെ വേവട്ടെ. അപ്പോൾ നമുക്ക് ഇനി ബിരിയാണി മസാലയ്ക്ക് വേണ്ട മല്ലിച്ചപ്പ്, പുതിനൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാം. അതുപോലെ നമ്മൾ ദമ്മിടുമ്പോഴൊക്കെ ഒന്ന് മേലെ വിതറാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കൂടി ഒന്നായിട്ടൊന്ന് അരിഞ്ഞു വെക്കാം. ഓക്കെ, ചെറിയ ചെറിയ അരിയണ പരിപാടികളാണ് ഇനി ബീഫ് വെന്ത് വരുന്നതിൻ്റെ ഉള്ളിൽ. അപ്പോൾ മല്ലിച്ചപ്പ്, പുതിന നമുക്ക് അരിഞ്ഞു വെക്കാം. അങ്ങനെ 1 വിസിലായിട്ടുണ്ട്. നമുക്ക് തീയൊന്ന് കുറച്ച് കൊടുക്കാം. ചെറിയ തീയിൽ ഇനി കിടക്കട്ടെ. നമ്മൾക്ക് ഇനി മസാല തയ്യാറാക്കണ്ടേ. മസാല തയ്യാറാക്കാൻ നമുക്ക് വലിയ അടുപ്പൊന്നും മാറ്റേണ്ടിയുണ്ട്. അപ്പോൾ ഈ നമ്മൾ ബീഫിനെ ബാക്കിയുള്ള വിസിൽ വരാൻ ചെറിയ അടുപ്പത്തേക്ക് മാറ്റേണ്ടത്.
നമ്മുടെ ചെറിയ അടുപ്പിൽ ചെറിയ തീയിൽ അവിടെ കിടന്ന് വിസിലടിച്ചോളൂ. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ വലിയ അടുപ്പിൽ നമ്മൾ ചെമ്പ് കയറ്റിയിട്ടുണ്ട്, ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ ചെമ്പ് നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഡാൽഡ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഡാൽഡ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് കറി രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഒരു 5-10 കുരുമുളക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പട്ട ചെറിയ കഷ്ണങ്ങളായത് ഒരു 4-5 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്കായ ഒരു 5-8 ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടാണ്. ഈ പട്ട, ഏലക്കായ, അതുപോലെ കുരുമുളക്, ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്രയും ചേർക്കുക. അപ്പോൾ കുരുമുളക് കൂടുതൽ ചേർത്താൽ എരിവ് വേണ്ടവർക്ക് എരിവ് കൂടുതലിടാം. അതേപോലെ ഏലക്കായൊക്കെ കൂടുതൽ ചേർത്താൽ അത്രയും ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഈ ഒരു പച്ചജീരകമാണ്, പെരിഞ്ജീരകം. ഇത് ഒരു കുറച്ച് കയ്യിലൊരു തുമ്പിൽ കുറച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ പൊടിച്ച് ചേർക്കുക. നമ്മൾ മസാല ബീഫ് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ജീരകം ഒന്ന് നന്നായി പൊടിച്ച് ചേർക്കാം. കൂട്ടത്തിൽ കുറച്ച് മല്ലി, ഇത് എത്ര പോലെ മല്ലിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഉലുവ അതും ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടിച്ചിട്ടിടുമ്പോൾ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. നമ്മൾ പൊടിച്ചില്ലാത്ത കാരണം നമ്മൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ഉള്ളി. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 3 കിലോ ബീഫിലേക്ക് കൂടെ എടുത്തിട്ടുള്ളത് 10 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വാട്ടിലെടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ നല്ല പൊടിയ പണി തന്നെയാണ്. ഉള്ളി ഒന്ന് വാടി വരാൻ സമയം എടുക്കും. അപ്പോൾ പെട്ടെന്ന് വാടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം റോസ് കളർ കയറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതാ നേരത്തെ ബീഫിലേക്ക് അടിച്ചിട്ട് മസാല ബാക്കിയുള്ളത് ഇതിലേക്ക് തട്ടി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരു വൃത്തികേടായിട്ട് കിടക്കുന്ന എന്താണ്, എന്താണ് ഒരു വൃത്തിയില്ലാത്ത കിച്ചണൊക്കെ. പിന്നെ ഒന്നാമത് പറയാനുള്ളത് പ്രവാസികളുടെ കിച്ചണൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ പരമാവധി ക്ലിയർ ആക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതൊന്നും അഴുക്കല്ല. നമ്മുടെ സ്റ്റൗ ഇരിക്കുന്നത് മതിലിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ അതിന് ചൂട് തട്ടിയിട്ട് കളർ കയറിയാണ്. പിന്നെ അതുപോലെ നമ്മളെ കറിയുന്ന പോലെ തെറിച്ചിട്ടൊക്കെ നമ്മളവിടെ കഴുകി വരുമ്പോഴുള്ള ഒരു കാര്യങ്ങളാണ് ഒക്കെ. അല്ലാതെ നമ്മളെ കിച്ചണൊക്കെ കുഴപ്പമൊന്നുമില്ല, അത് അടിപൊളി വൃത്തിയൊക്കെ തന്നെ ഉണ്ട്. എല്ലാവരും നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് ചോദിക്കുന്ന ചോദ്യമാണത്. അപ്പോൾ ആരും കാര്യമാക്കണ്ട. നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഡിഷല്ല, നിങ്ങൾ ഡിഷിൽ ശ്രദ്ധിക്കൂ, ഡിഷിലേ. അപ്പോൾ നമ്മൾ ചേർത്ത മസാലയൊക്കെ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വലിയ 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 4 എത്ര, ഓക്കെ 4 5 തക്കാളി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി തക്കാളി ഉടഞ്ഞു വരുന്നില്ലേ, ഓക്കെ. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ നന്നായി പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പ് അതുപോലെ തന്നെ പുതിന, മല്ലിച്ചപ്പ് എപ്പോഴും കൂടുതൽ ചേർക്കാം, പുതിന കുറവും അല്ല അവല്ലാം നമുക്ക് ചേർക്കാം.
അപ്പോൾ നമ്മുടെ മസാല ഒക്കെ നന്നായിട്ട് പച്ചമുളകൊക്കെ പോയിട്ട് നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തൈര്, ഒരു 3 ടേബിൾ സ്പൂൺ തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി നേരത്തെ പിഴിഞ്ഞു വെച്ച നാരങ്ങയുടെ നീര്, 2 നാരങ്ങയുടെ നീരാണ് നമ്മൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. തൈരും അതുപോലെ ചെറുനാരങ്ങ നീരൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് പുറമെ ഗരം മസാല, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഒരു 6 അടിച്ചിട്ട് സെറ്റാക്കി ഇരിക്കും. നമുക്ക് തുറന്നു നോക്കാം. അടിപൊളി, നല്ല അടിപൊളി ആദ്യമൊക്കെ പറക്കണം. നമുക്കൊന്ന് വെന്തോ നോക്കാം, ഒരു ബീഫ് എടുത്ത് വെന്തോ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു 3/4 വേവ് വന്നിട്ടുണ്ട്, 3/4 വേവ് വന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ മസാലയിൽ ഇട്ടിട്ടാണ് വേവിക്കുക. അപ്പോൾ നമുക്ക് നേരെ മാറ്റി, അപ്പോൾ നമുക്ക് ഈ മസാലയ്ക്ക് നേരത്തെ ബീഫ് വേവിച്ച് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 കൈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സെറ്റ് ആയിട്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ബീഫ് വേവിച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവാ അടിപൊളി. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നമ്മുടെ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്തെടുക്കുക. അതേപോലെ ഒരു ഹാഫ് ഇല്ല, ഒരു 1/4 ഭാഗം കൂടി വേവാനുണ്ട് ബീഫ്. അപ്പോൾ അതൊന്ന് വെന്ത് എടുക്കട്ടെ, മസാലയും ബീഫൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെന്തുണ്ട് വരട്ടെ. മസാല ഒക്കെ നല്ല സൂപ്പർ മസാല ഇട്ടാണ്. ഇത് ബീഫിലെ മസാല പിന്നെ ഉണ്ടാക്കിയ മസാല ഒക്കെ കൂടി മിക്സ് ആകുമ്പോൾ ഒരു വേറെ വെറൈറ്റി മണം വരുന്നത്. എൻ്റെ നോമ്പുണ്ട്, അതൊക്കെ കല്ലത്താവണം തോന്നുന്നു. ആ അടി മണം വരുന്നത് നല്ല അസ്കറിന് മസാല പൊളിച്ചിട്ടുണ്ട്. ഈ ലെവലിൽ നോക്കുന്നത് അസ്കറ് അങ്ങനെ തമ്പ പൊളിക്കില്ലെന്നേ. പിന്നെ പൊളിച്ച് കയ്യിൽ പൊളിച്ചില്ലെങ്കിൽ നമ്മളെ പൊളിക്കില്ല. കാരണം ഇന്നലെ മെസ്സിൽ ഒരു ടീം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അടി മേലെ ആണ് നമ്മളെ ഇരിക്കേണ്ടത്. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് അഷ്കർ ഉപ്പ് നോക്കിയിട്ടുണ്ട്. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരി കഴുകിയിടാം. എന്താ അരി, നമ്മൾ ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത്, ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു 9 ഗ്ലാസ് ഇട്ടാം. നമുക്ക് ആവശ്യം 9 ഗ്ലാസ് അരിയാണ്, 9 1/2. അപ്പോൾ നമ്മൾ അടുത്തത് അരി വേവിക്കാൻ പോകണം. അതിന് മുന്നേ അരി അരി വറുത്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അത് ഇവിടെ ഉള്ളി, അതുപോലെ തന്നെ മുന്തിരി, അണ്ടിപ്പരിപ്പ് ഇതൊക്കെ കൂടി, ക്യാരറ്റൊക്കെ കൂടിയിട്ട് നെയ്യിൽ വാട്ടി അതിന് അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. ഇനി ഫേ ലീഫ് ഇടാനുണ്ട്, അതുപോലെ തന്നെ കറാമ്പു, ഏലക്കായ പട്ട ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒരു 5-8 പീസ് ഇട്ട് കൊടുക്കാം.
ഈ റൈസിലേക്ക് നമ്മുടെ ആ ബീഫിന്റെ മസാലയുടെ ഒരു ടേസ്റ്റ് കടന്നു പിടിക്കാൻ ഒരു ഐറ്റം നമ്മൾ എന്ന് വെച്ചാൽ മസാല കുറച്ച് ഗ്ലാസ് വെള്ളത്തിൽ ഇങ്ങനെ ഒരു ബീഫ് രണ്ട് കഷ്ണം ബീഫ് ആ മസാല ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് മിക്സ് ആക്കി കൊടുക്കാൻ മതി. അപ്പോൾ ആ റൈസിലിട്ട് ആ ഒരു ടേസ്റ്റ് ഇറങ്ങിക്കോണം. റൈസ് വേകുമ്പോൾ തന്നെ ആ ടേസ്റ്റ് റൈസിൽ ഇറങ്ങിക്കോണം. വെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. നമ്മുടെ 9.5 ഗ്ലാസ് അരിക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അലക്കാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് റൈസിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ഇവിടെ 15 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം വെച്ച് റൈസ് വെന്തിൻ്റെ വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം, മൂടിയേക്കാം. അപ്പോൾ നമ്മുടെ അരി ഇവിടെ വെള്ളമൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു ഹാഫ് വേവിലൂടെ വന്നെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ദമ്മിലാണ് ബാക്കി വേവ് വരുന്നത്. നമുക്ക് ഇറക്കിയിട്ട് ദമ്മിടാം ഇനി. അപ്പോൾ നമ്മൾ മസാല അങ്ങനെ എന്താ പറയുക, രണ്ട് കുറച്ച് മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ട് ലെയറായിട്ട് നമുക്കിത് ദമ്മിട്ട് വെക്കാം. ഇനി ഇതിന് മേലേക്ക് നമ്മൾ കുറച്ച് 6 kg ചൂടാക്കി ഒഴിക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗരം മസാലയുടെ പൊടി ഒന്ന് വിതറി കൊടുക്കാം. രണ്ടാം ട്രിപ്പ് ബീഫ് മേലെ ഇട്ട് കൊടുക്കുക. നമ്മൾ മാറ്റി പ്ലേറ്റിൽ മാറ്റി വെച്ച ബീഫാണ്, അത് മേലെ സെറ്റാക്കി കൊടുക്കുക. ഇനി നമ്മൾ ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മേലെ സെറ്റ് ചെയ്യണം. രണ്ടാമത്തെ ലെയർ നമ്മൾ സെറ്റ് ചെയ്ത് അതിൻ്റെ മേലെ ഗരം മസാല വിതറി. ഓക്കെ, അതിൻ്റെ മേലേക്ക് മല്ലിച്ചപ്പ്. അതിൻ്റെ മേലേക്ക് 6 kg ചൂടാക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, സംഭവം ഫിനിഷായി. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഇത് 5 മിനിറ്റ് ചെറിയ തീയിൽ ദമ്മിട്ടിന് എടുക്കാം. അത് തമ്മിൽ വെച്ച് വെച്ചാൽ എടുക്കാം. നമ്മൾ സ്റ്റൗ കത്തിച്ചതിന് മേലെ ചെറിയൊരു പ്ലേറ്റ് കയറ്റിച്ചിട്ടാണ് നമ്മൾ ദമ്മിടുന്നത്. ഓക്കെ, ഈ ലെവലില് 10 മിനിറ്റ് 10 മിനിറ്റ് ലെവലിൽ ഇരുത്തതിന് ശേഷം നമ്മൾ ഒത്തി നോക്കി. ഓക്കെ, നമ്മൾ ഇനി ഇതിൻ്റെ മേലെ ഒരു വെയിറ്റും കൂടി കയറ്റി വെക്കുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ, പരിപാടി ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാതും നമുക്ക് ഇഫ്താറിന് കാണാം. അപ്പോൾ എൻ്റെയും അഷ്കറിൻ്റെയും മെസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി, എല്ലാവരും വെല്ലുവിളിച്ച് ഞങ്ങൾ ഏറ്റെടുത്ത മെസ്സാണ് ബീഫ് ബിരിയാണി. അതാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. എൻ്റെ ചാനലിൽ മുന്നേ ബീഫ് ബിരിയാണി വെച്ചിട്ടുണ്ട്, അത് കാണാത്തവർ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് ഒന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഇനി വേറെ 14 പേര് കഴിക്കാണ്ട് ആ ഈ ബീഫ് ബിരിയാണി അവർ കഴിച്ച് അതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ ബാക്കി വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ വെറും സൈൻ ഔട്ട് ചെയ്ത് പോകുന്നുള്ളൂ. ആരും അടുത്ത വീഡിയോ, ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ, ചെക്കന്മാർ കഴിക്കുന്ന വീഡിയോ കാണാൻ മറക്കരുത്. ഓക്കെ, ആവശ്യം ഒന്നും പറയണ്ട.
നമ്മ പൊളിക്കും പൊളിക്കും അതന്നെ അത്ര തന്നെ ഉള്ളൂ ആ അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ആണെന്ന് അഷ്കർ പറയുന്നത് ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ എല്ലാവരും ഭയങ്കര എന്താ പറയുക അറിയില്ല അത് കയ്യിൽ നിന്ന് പോകുന്നൊക്കെ പേടിയുണ്ട് പക്ഷെ ഇതൊക്കെ സിമ്പിളാണ് ആ ലെവലിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ നിങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെയും വിശ്വാസം ഓക്കെ വീണ്ടും ഇതിലും നല്ലൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും സൈനിങ് ഔട്ട്. അടിപൊളി കിട്ടിയാ.